ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. സ്നേഹനിധിയും ഈശോയെയും ഞങ്ങൾക്ക് ഈ തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. യുവജനങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഈ മാധ്യമത്തെ നേരായ രീതിയിൽ ഉപയോഗിക്കുവാനും നേരായ രീതിയിൽ കാണുവാനും അത് മനസ്സിലാക്കാനോ വിളക്കുപതൽ കാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയായിരുന്നു. യുവജനങ്ങളും മാധ്യമങ്ങളും എന്നുള്ള അധ്യായമായിരുന്നു ആരംഭിച്ചത്. അതിൽ എന്താണ് മാധ്യമം എന്ന് പഠിച്ചു. ഒരുവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഉപാധിയാണ് മാധ്യമം എന്നുകൊണ്ട് പഠിച്ചു. അതിനുശേഷം മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞത് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്നാണ് പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പഠിച്ചു. അതിനുശേഷം മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. എന്താണത്? ആദ്യത്തത് അറിവ് നൽകുക, ഇൻഫർമേഷൻ, അറിവ് നൽകുക. അതിനുശേഷം പഠിപ്പിക്കുക, എഡ്യൂക്കേഷൻ. അതിനുശേഷം വിനോദം പ്രദാനം ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. മാധ്യമങ്ങൾ അറിവ് തരുന്നു, മാധ്യമങ്ങൾ കൂടെ നമുക്ക് വിദ്യാഭ്യാസം, വിദ്യ നേടുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള എൻ്റർടൈൻമെൻസുകൾ, വിനോദ ഉപാധികൾ മാധ്യമം കൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നാം മാധ്യമ സാക്ഷരത, അതായത് ഈ നമ്മുടെ മനുഷ്യൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ആ ഒരു അവയർനെസ്, ആ ഒരു ബോധം നമുക്ക് തരുന്നതാണ് മാധ്യമ സാക്ഷരതയിൽ കൂടെ. അതായത് നല്ലതേത്, തിന്മയേത്, നന്മയേത്, തിന്മയേത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത് ഏത്, തള്ളിക്കളയേണ്ടത് ഏത് എന്നുള്ള ഒരു വിവേകവും ഒരു വിവേചനവും നമുക്ക് ലഭിക്കുന്നു മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി. ഈ ലഭിക്കുന്ന കാര്യത്തെയാണ് അതിനെയാണ് നമ്മൾ മാധ്യമ സാക്ഷരത. നമ്മൾ അറിവ് നേടുന്നു, പുതിയൊരു അറിവ്, സാക്ഷരരാകുകയാണ്. നമ്മൾ നേരത്തെ ആദ്യാക്ഷരവും ഈ മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചതുപോലെ മാധ്യമ സാക്ഷരത, മാധ്യമം നമ്മൾ ഒരു പുതിയൊരു ലോകത്തിലേക്ക് വരുന്നു, പുതിയൊരു ബോധം നമുക്ക്, ബോധം, അവയർനെസ് നമുക്ക് കിട്ടുന്നു നമ്മുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി. ഇതിൽ പ്രധാനമായിട്ടും 5 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ അവബോധം ഉണ്ടാക്കുന്നു, മാധ്യമ സാക്ഷരതയിൽ കൂടെ അവബോധം ഉണ്ടാകുന്നു, അവയർനെസ് ഉണ്ടാകുന്നു. പിന്നെ അവലോകനം നമ്മൾ ചെയ്യുന്നു, അനാലിസിസ്, അതായത് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പിന്നെ വ്യാഖ്യാനിക്കുക, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുക. പിന്നെ സ്വാംശീകരിക്കുക, നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക, അല്ലെ ഇൻ്ററോഗേഷൻ, അതിട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ, ഇടപെടൽ, നമ്മുടെ ഓരോ സംഭവത്തെ കുറിച്ച് നാം ഇടപെടുന്നു. അങ്ങനെ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മാധ്യമ സാക്ഷരതയിൽ കൂടെ ഉള്ളത്. അതായത് നമ്മുടെ വിവേകമാണ്, വിവേകവും വിവേചനവും, ഈ 2 പ്രധാനപ്പെട്ട കഴിവ് നാം ഉപയോഗിക്കണം. ഏതാണ് നല്ലത്, ഏതാണ് മോശമായത്, ഏതാണ് ഏത് കൂടെയാണ് അറിവ് നേടേണ്ടത്, ഇത് ഈ അറിവ് വികലമായ അറിവായിരിക്കുക, മോശമായ അറിവായിരിക്കുക, ഇങ്ങനെയുള്ള വിവേചനം, വിവേചിച്ചറിയാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് മാധ്യമം കൊണ്ട് നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് വരികയുള്ളൂ. നമുക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മാധ്യമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരാനും അതേസമയം തളരാനും നമ്മൾ നശിച്ചു പോകാനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ മാധ്യമത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ നെടും തൂണുകളെന്ന് പറയപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. അതിലെന്തൊക്കെയാണ്? ജുഡീഷ്യറിയുണ്ട്, ലെജിസ്ലേച്ചറുണ്ട്, നിയമമുണ്ട്, പിന്നെ 4-ാമത്തെ നെടും തൂണാണ് പ്രസ്, അല്ലെങ്കിൽ മാധ്യമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ അത്രമാത്രം ശക്തമായി ഇടപെടുന്ന ഒരു കാര്യമാണ് ഈ മാധ്യമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകമല്ല ഇന്നുള്ളത്. അന്ന് വെറും റേഡിയോയും ന്യൂസ് പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ടെലിവിഷനുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, ഫേസ്ബുക്കുണ്ട്, വാട്സാപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്, എല്ലാം നമ്മുടെ ലോകം മൊത്തം നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ, ഭാവി ജീവിതത്തെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ ബുദ്ധിവികാസത്തെ ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഈ മാധ്യമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാധ്യമങ്ങൾ കൂടുതൽ സ്വാധീനിക്കുന്നത് ആരെയാണ്? യുവജനങ്ങളെയാണ്. അതാണ് മാധ്യമങ്ങളുടെ സ്വാധീനം യുവജനങ്ങളുടെ ഇടയിൽ അതിശക്തമാണ്, അതിഭയങ്കരമാണ്. നമുക്ക് അറിവ് നേടാൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും വികലമാക്കാനും നശിപ്പിക്കുവാനും ഈ മാധ്യമങ്ങൾക്ക് സാധിക്കും.
ഏറ്റവും മോശമായ ഈ ലൈംഗിക അഭിനിവേശം വരുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അതിൻ്റെ കഥകൾ സിനിമകൾ പ്രൊണോഗ്രാഫിക് ചിത്രങ്ങൾ പിന്നെ നമ്മുടെ രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ചാനലുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിത ഭാവി ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഡ്രഗ്സ് മയക്കുമരുന്ന് അതിൽ വ്യാപനമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ആപ്പുകൾ ഇതൊക്കെ ഇന്ന് നമ്മുടെ ഈ ലോകത്തിലുണ്ട് നിങ്ങൾ പത്രങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും ഇത് ഇപ്പം ഒരു ആപ്പ് മനുഷ്യനെ ചലഞ്ച് എടുത്തിട്ട് വാഹനങ്ങളെ വേഗത്തിൽ സ്പീഡിൽ ഓടിപ്പിച്ചിട്ട് അവനെ കൊല്ലുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ അത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രീതിയിൽ ഉള്ള ആപ്പുകൾ ഇങ്ങനെ വളരെ മനുഷ്യ യുവജനങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ ചിന്ത നമ്മുടെ സർഗശേഷി നമ്മുടെ ബുദ്ധി നമ്മുടെ വായിക്കുവാനുള്ള കഴിവ് ഇതൊക്കെ തന്നെ മാധ്യമങ്ങൾ കൂടെ നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത് യുവജനങ്ങളുടെ സൃഷ്ടിപരമായ കഴിവ് നഷ്ടപ്പെടുന്നു നമ്മൾ ഈ കൂടുതൽ സമയം ഈ മാധ്യമങ്ങളിൽ കൂടെയും ഈ വീഡിയോയിൽ കൂടെയും ചാറ്റിങ്ങിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വാട്സപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിപരമായ കഴിവ് അതേപോലെ സംഗീതം അല്ലെങ്കിൽ പാട്ടുപാടൽ അല്ലെങ്കിൽ ഒരു കഥയെഴുത്ത് വായന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ അഞ്ചും ആറും ഏഴും മണിക്കൂർ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഉണ്ട് അപ്പോൾ നമ്മുടെ സർഗശേഷി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇവിടെ കടന്നു വരുന്നു പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിൽ പിന്നെ ദുശീലങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ട് ദുശീലങ്ങൾ ഈ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് അതിനുശേഷം ഉപഭോക്തൃ സംസ്കാരം കൺസ്യൂമറിസം അതായത് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുക വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുക ചിലവ് വർദ്ധിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ എന്താണ് നമ്മുടെ മനോഭാവങ്ങളെയും തീരുമാനങ്ങളെയും ദോഷകരമായ രീതിയിൽ അത് സ്വാധീനിക്കുന്നു നമ്മളെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് നമ്മൾ യുവജനങ്ങളായിരിക്കുമ്പോൾ എടുക്കുന്ന സാധ്യതകളെ ഈ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത പ്രവണത കൂടുതലാണ് അതോ പിന്നെ എന്താണ് വായനാ ലോകത്ത് നാം പിന്തിരിക്കപ്പെടുന്നു പഴയ നമ്മുടെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും മറ്റ് സാധാരണ ആൾക്കാരും തന്നെ വായനയിൽ ധാരാളം സന്തോഷവും സമയവും കണ്ടെത്തിയിരുന്ന ആൾക്കാരായിരുന്നു യാത്രയിലും മറ്റ് വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങുന്നതുവരെയൊക്കെ അപ്പോൾ ഇവിടെ കാണുന്നത് ആ സമയമൊക്കെ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചൂഷണം ചെയ്യുകയാണ് വായിക്കാൻ സമയം കിട്ടുന്നില്ല എല്ലാം മൊത്തം ടി വിയിൽ കൂടെയും ഇൻ്റർനെറ്റും ചാറ്റിങ്ങും ബ്രൗസിങ്ങും അതുവഴി നമ്മൾ നമ്മുടെ ആ സർഗസൃഷ്ടികൾ നശിക്കപ്പെടുന്നു നമ്മൾ വായനാശീലം ഇല്ലാതാകുന്നു പിന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ അപ്പൻ ഇവർക്ക് ഒന്നിച്ചിരുന്ന് ഇരിക്കാനോ ഒന്നിച്ച സമയം സംസാരിക്കുവാനോ ആശയവിന നടത്താനോ സമയമില്ല എല്ലാവരും ഓരോരുത്തരുടെ ലോകത്ത് മാധ്യമങ്ങൾ വിവിധ രീതിയിൽ കൂടെ ടി വി ആകാം ഇൻ്റർനെറ്റ് ആകാം ഫേസ്ബുക്ക് ആകാം ഇതിൽ കൂടെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ തുരുത്തുകൾ ഇരുന്നു കൊണ്ട് സമയം കളയുകയാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു പിന്നെ അതിൽ കൂടാതെ തന്നെ മാധ്യമങ്ങൾ കൂടെ കാണുന്ന തെറ്റായ ചിത്രങ്ങൾ ഈ ബ്ലൂ ഫിലിം ഇതോട് ബന്ധപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കുടുംബ ബന്ധത്തിലേക്ക് പോകുമ്പോൾ ദാമ്പത്യ ബന്ധത്തിലേക്ക് പോകുമ്പോൾ പരിപൂർണ പരാജയവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ സ്വാധീനം നമ്മുടെ കുടുംബജീവിതത്തിലും അത് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാനസിക വിഭ്രാന്തി വളർത്തുന്നു നമ്മുടെ ഏതൊരു മായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു യഥാർത്ഥ ലോകത്തിൽ നിന്ന് മാറി നമ്മുടെ വേറെ ഏതോ ഒരു സ്വപ്ന ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ യാഥാർത്ഥ്യം ഏത് ഇത് സ്വപ്നമേത് എന്നുള്ള ചിന്തകൾ മാറുകയാണ് അപ്പോൾ നമ്മുടെ മൊത്തം നമ്മുടെ മാനസികമായിട്ട് ഒരു വിഭ്രാന്തി നമുക്ക് സംഭവിക്കുന്നു കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആത്മീയ അടിത്തറ തകർക്കുന്നു പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല ഒരു ജോമാല പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ആർക്കും സമയം കിട്ടുന്നില്ല അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു ആത്മീയ ജീവിതം തകർന്നു പോകുന്നു പിന്നെ വിദ്യാർത്ഥികളെ അലസരാക്കുന്നു മടിയന്മാരാക്കുന്നു മാധ്യമങ്ങളുടെ ഈ സ്വാധീനം കൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള വിവിധമായ രീതികൾ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ മൂലം നമുക്ക് ഉണ്ടാകും അതേസമയം മാധ്യമങ്ങളെ മൊത്തം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ പറ്റില്ല കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഒരു മാധ്യമത്തിൽ കൂടെയാണ് പാപ്പ വിശ്വാസികളോട് ഇപ്പം ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അതും മാധ്യമത്തിൽ കൂടെയാണ് മറ്റേ ടെക്സ്റ്റ് ബുക്കുകൾ ന്യൂസ് പേപ്പറുകൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനാവാത്ത
കാര്യങ്ങളാണ്. പക്ഷേ ഇവിടേക്ക് നാം കാണിക്കേണ്ടത് വിവേചന ബുദ്ധിയാണ്. ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശമായത്, ഏതാണ് തള്ളേണ്ടത്, ഏതാണ് കൊള്ളേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു വിവേചനവും വിവേകവും നമുക്കിവിടെ കൊണ്ടുവരണം. അതുകൊണ്ട് മാധ്യമങ്ങളെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല, ഭയപ്പെടാൻ പാടില്ല, വിഡ്ഢിത്തമാണ്. കാര്യം നമുക്ക് മീഡിയ വേണം, മാധ്യമം വേണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ഭാവി ജീവിതത്തിലും ഒക്കെ നമുക്ക് അറിവ് തരാനും വിദ്യാഭ്യാസം നൽകുന്നതിനും നമുക്ക് ആ എൻ്റർടൈൻമെൻ്റ് തരുന്നതിനും മാധ്യമങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതുകൊണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ആത്മനിയന്ത്രണം, ഒരു കടിഞ്ഞാൺ നമ്മൾ ഇടണം. എവിടെയാണ് നിർത്തേണ്ടത്, ഏതുവരെ പോകാം, ഒരു ലിമിറ്റ്, നിയന്ത്രണം, ആത്മനിയന്ത്രണം ഒക്കെ നമ്മളിവിടെ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ എന്താണ് മാധ്യമങ്ങളും മനസ്സാക്ഷി, നമ്മുടെ നന്മ ചെയ്യുക, തിന്മ ചെയ്യരുത്, നല്ലത് ചെയ്യുക, മോശമായിട്ടുള്ളത് ചെയ്യരുത് എന്നുള്ള ഒരു മനസ്സാക്ഷിയുടെ ആ ഒരു ഒരു വാർണിംഗ്, ഒരു സൂചന നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. മാധ്യമങ്ങളിൽ കൂടെ തെറ്റായ അറിവ് പകർന്നിട്ട് മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും ആന്തരികവും സ്വാഭാവികവുമായ ഒരു ആഹ്വാനം ഓരോ വ്യക്തിയിലുമുണ്ട്. മനസ്സാക്ഷി അഥവാ ദൈവത്തിൻ്റെ സ്വരമാണിത്. അപ്പോൾ ഈ സ്വരം നാം കേൾക്കണം. സ്വരം കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങളും നമുക്ക് ആവശ്യമാണ്. ഈ മാധ്യമങ്ങൾ കൂടെയാണ് നാം ഇതെല്ലാം കേൾക്കുന്നത്. അപ്പോൾ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള സ്വാഭാവിക കഴിവ് പോലും നാം മാധ്യമത്തിൻ്റെ ദുരുപയോഗം മൂലം നമുക്ക് സംഭവിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ മാധ്യമം നമുക്ക് വേണം. നമുക്ക് ബൈബിൾ വായിക്കണത് മാധ്യമമാണത്. ഇപ്പോൾ നമ്മൾ ഷാലോൻ ടി വി ഉണ്ട്, ഗുഡ്നെസ് ടി വി ഉണ്ട്, ഇതൊക്കെ മാധ്യമങ്ങളാണ്. അതേസമയം മോശമായ ചാനലുകളും നമുക്ക് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആക്ഷൻ ടി വി, നല്ല വലിയ തടിമാടന്മാരുടെ ഗുസ്തിയും ഒക്കെ കാണിക്കുന്ന ഒരു 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 റെസ്ലിംഗ് ഒരു ഒരു ചാനലാണത്. പക്ഷേ അത് ഒരിക്കലും തന്നെ യാഥാർത്ഥ്യമല്ല. പക്ഷേ അത് കണ്ടുകൊണ്ട് നമ്മൾ കുട്ടികളും നമ്മൾ യുവജനങ്ങളും അടിപിടിക്കാനും ഗുസ്തിക്കും പോയാലങ്ങനെ ഇരിക്കും, സർവനാശമാണ്. അപ്പോൾ നമ്മുടെ നന്മയല്ല അവിടെ, തിന്മയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഈ മാധ്യമ ലോകത്തിൽ, അതിപ്രസരമായിക്കൊണ്ടിരിക്കുന്ന മാധ്യമ ലോകത്തിൽ നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സാക്ഷിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്വരം നമുക്ക് കേൾക്കാനുള്ള ക്ഷമയും അതിനുള്ള ശ്രദ്ധയും നമ്മൾ കാണിക്കണം. അതാണ് മനസ്സാക്ഷി രൂപീകരണത്തിന് മാധ്യമം വലിയൊരു ഘടകമാണ്, വലിയൊരു സ്വാധീനമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെലുത്തുന്നത്. നന്മ അപ്പോൾ മാധ്യമത്തിൻ്റെ അതിപ്രസരണം കൊണ്ട് നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള സ്വാഭാവികമായ കഴിവ് പോലും നമുക്ക് നശിക്കുന്നു. അത് ഉണ്ടാകാനായിട്ട് പാടില്ല. ആധുനികത്വത്തിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നാണിത്. മരവിച്ച മനസ്സാക്ഷിയുടെ ഉടമകളായി മാറുന്ന ഇത്തരക്കാർ എന്താണ് അക്രമവാസനകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും തിരിയുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന ഒന്ന് രണ്ട് ബലാത്സംഗത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്ത യുവാക്കൾ വരെ ഇതിൽ ഈ പ്രതികളാവുകയാണ് ഈ പീഡന കേസുകളിൽ. അപ്പോൾ അത്രമാത്രം സ്വാധീനം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ലഭിക്കുന്നു. കൊലപാതകം നടത്തി, കേരളത്തിൽ തന്നെ നടന്ന ഒരു കൊലപാതകത്തിൽ ഒരു പ്രതി എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവാത്ത ഒരു യുവാവായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട്, മയക്കുമരുന്നിൻ്റെ സ്വാധീനം കൊണ്ട്, മോശമായ ചിത്രത്തിൻ്റെയും അനാവശ്യ അങ്ങനെയുള്ള ചിത്രങ്ങളുടെയും ഫിലിമുകളുടെയൊക്കെ സ്വാധീനം കൊണ്ടാണ് ഇത്തരം കുറ്റവാസനകളിലേക്ക് യുവജനങ്ങൾ പോകും. മനസ്സാക്ഷി മൊത്തം മരവിച്ച് മരവിപ്പിച്ചുകൊണ്ട് അവൻ ചെയ്യുന്നതാണ് ശരി, അതുമാത്രമാണ് ശരിയെന്ന് അവനെ ബോധ്യപ്പെടുത്തിച്ചുകൊണ്ട് അവനെ കൊണ്ട് ഓരോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് മാധ്യമത്തിൻ്റെ അമിതമായ ദുരുപയോഗം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങൾ യാതൊരു കാരണവശാലും ഇത്തരം മാധ്യമങ്ങളുടെ പ്രചോദനത്താലോ നിർബന്ധ മാധ്യമങ്ങളുടെ പ്രേരണയാലോ ഇങ്ങനെയുള്ള ഒരു കുറ്റവാസനയിലേക്കും ഏർപ്പെടാൻ പാടില്ല. നമുക്ക് വിവേചനം വേണം, വിവേകം വേണം, മനസ്സാക്ഷിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള ക്ഷമയും ശ്രദ്ധയും നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ മാധ്യമങ്ങൾ മൂലം നമ്മൾ സർവനാശത്തിലേക്കായിരിക്കും പോകുന്നത്. അടുത്ത് മാധ്യമങ്ങളും മൂല്യബോധങ്ങളും, നമ്മൾ നേരത്തെ പഠിച്ചു മനസ്സാക്ഷി
ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കാത്ത, കേൾക്കാൻ മനസ്സ് അനുവദിക്കാത്ത, സമ്മതിക്കാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ അത്രമാത്രം അഡിക്ഷൻ ആക്കിക്കൊണ്ട്, അഡിക്റ്റ് ചെയ്തുകൊണ്ട്, അത്രമാത്രം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറ്റവാസനകളും മറ്റു രാഷ്ട്ര എന്താ പറയുക തീവ്രവാദ പ്രവർത്തനങ്ങളും ചിന്തകളും അങ്ങനെയൊക്കെയുള്ള നിരോധിക്കപ്പെട്ട സംഘടനകളിലേക്ക് പോവുക, ഇതൊക്കെ തന്നെ ഈ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് മൂല്യങ്ങൾ, നമുക്ക് മൂല്യങ്ങളുണ്ട്, വാല്യൂസ് ഉണ്ട്, അതുപോലും എന്താണെന്ന് മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ നൽകുന്ന മൂല്യങ്ങളാണ് യഥാർത്ഥ മൂല്യം. അതിൽ അങ്ങനെയൊക്കെ അതിൽ പെട്ടു നമ്മൾ ഇത് മൂല്യങ്ങളുടെ തകർച്ച, മൂല്യ ചോഷണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക, അധ്യാപകരെ ബഹുമാനിക്കാതിരിക്കുക, ഗുരുഭൂതന്മാരെ ബഹുമാനിക്കാതിരിക്കുക, നമ്മുടെ മനസ്സിലുള്ള സ്നേഹം, യഥാർത്ഥ സ്നേഹം, അങ്ങനെയുള്ള ക്ഷമ, അങ്ങനെയുള്ള ആ വികാരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം പണത്തിന് വേണ്ടിയും മറ്റ് ദ്രവ്യാഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പോകുന്ന ഒരു പ്രവണത, ആ മൂല്യം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളും മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയും നാം നമ്മുടെ ആത്മനിയന്ത്രണവും എന്താ പറയുക അതിൻ്റെ സംയമനവും പാലിച്ചുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളി, മാനസാക്ഷിയുടെ വിളി, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ മാധ്യമങ്ങളും സഹായം, നമ്മൾ ആദ്യമേ പറഞ്ഞു മാധ്യമം ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ വളർച്ചയ്ക്ക് മാധ്യമത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ഇപ്പോൾ സഭയുടെ തന്നെ ആയിക്കോട്ടെ, സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ, മാധ്യമങ്ങളുടെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സുവിശേഷ പ്രഘോഷണം നടക്കില്ല, നമ്മുടെ ഇത് പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങളോ മറ്റ് എഴുത്തുകളോ മറ്റ് അറിവുകളോ ഒന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സഭയിലെ മാധ്യമങ്ങൾ സഭയോട് ബന്ധപ്പെടുത്തി പോൾ ആറാമൻ മാർപ്പാപ്പ കമ്മ്യൂണിയോ യത് പ്രോഗ്രസിയോ എന്നൊരു ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്, അതിലുള്ള എന്തൊക്കെയാണ് ചതിക്കുഴികളുള്ളത്, എന്തൊക്കെ ഏരിയയിലാണ് നമ്മൾ നേടേണ്ടത്, മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പോൾ ആറാമൻ മാർപ്പാപ്പ കമ്മ്യൂണിയോ യത് പ്രോഗ്രസിയോ, അതായത് മാധ്യമങ്ങളും വളർച്ചയും വികസനവും എന്നുള്ള ഒരു ചാക്രിക ലേഖനം എഴുതിയാക്കി. അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് ഭാഗ്യദൈവത്തെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാധ്യമങ്ങൾ വഴി യാതൊരുതമായ തെറ്റായ വഴിയും ഉണ്ടാകാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയിലേക്കുള്ള കർത്താവേ ആ ശ്രേഷ്ഠമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.